കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെത്തിയ തലശ്ശേരി സ്വദേശിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉടമയുടെ അച്ഛൻ്റെ ഡി എൻ എ പരിശോധന നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. കാര്യവട്ടം ക്യാമ്പസിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിന് സമീപം ഒരു ചെറു കാടുണ്ട്. ആ കാടിന് നടുക്കുള്ള ഒരു വാട്ടർ ടാങ്കാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ കെട്ടിടവും ഈ പ്രദേശവുമെല്ലാം വലിയ ചർച്ചയാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് ടാങ്ക് നിർമ്മാണത്തിനായി സർവകലാശാല പാട്ടത്തിന് നൽകിയ ഭൂമിയാണിത്. ദേശീയപാതയ്ക്ക് സമീപമുള്ള ഈ ഭൂമിയിൽ നിർമ്മിച്ച ടാങ്കിൽ ഇപ്പോൾ പമ്പിംഗ് നടക്കുന്നില്ല. മൺവിളയിൽ മറ്റൊരു ടാങ്ക് നിർമ്മിച്ചതിനാൽ 20 വർഷമായി ഈ ടാങ്ക് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ വാട്ടർ അതോറിറ്റി ഈ ടാങ്ക് പൊളിച്ചു മാറ്റിയതുമില്ല. കാടുമൂടിയ ഈ പ്രദേശം ഇന്ന് ഇഴജന്തുക്കളുടെയും മുള്ളം പന്നികളുടെയും വാസസ്ഥലമാണ്. വീട്ടുകാർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. നൈറ്റൊക്കെ ക്യാമ്പസിൽ നമ്മൾ നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങനെ നിൽക്കുന്നതൊക്കെ കുറച്ച് നേരത്തേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ശരിക്കും നല്ല സ്ഥലമാണ്, അവിടെ ഞങ്ങള് പോവാറുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ല. 4 വർഷം മുമ്പാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത്. ഇവിടേക്ക് ആർക്കു വേണമെങ്കിലും കയറാവുന്ന അവസ്ഥയായിരുന്നു. ഈ കാടിനടുക്കുള്ള ടാങ്കിനുള്ളിൽ എങ്ങനെ ഒരു മൃതദേഹം എത്തിയെന്നാണ്.